ഹായ് ഫ്രണ്ട്സ്, നമുക്കെല്ലാവർക്കും അറിയാം പരീക്ഷകളിൽ നവോത്ഥാനത്തിൽ നിന്നൊക്കെ ക്വസ്റ്റ്യൻസ് വരാറുണ്ട്. അപ്പോൾ നമുക്ക് കുറച്ച് ക്വസ്റ്റ്യൻ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കുറച്ച് ക്വസ്റ്റ്യൻസ് പഠിക്കാം LDC എക്സാമിന് വേണ്ടിയിട്ട്. നമുക്കറിയാം പരീക്ഷയ്ക്ക് ഒരുപാട് തവണ ചോദിച്ചിട്ടുള്ള ഒരു ക്വസ്റ്റ്യനാണ്, ജാതി വേണ്ട, മതം വേണ്ട, ദൈവം വേണ്ട, മനുഷ്യന് എന്ന് പറഞ്ഞ് സാമൂഹ്യ പരിഷ്കർത്താവ് ആര്? സഹോദരൻ അയ്യപ്പൻ, വൈകുണ്ഠ സ്വാമികൾ, അയ്യങ്കാളി, ശ്രീനാരായണ ഗുരു. അപ്പം ആൻസർ ഏതാണ്? ഓപ്ഷൻ എ, സഹോദരൻ അയ്യപ്പനാണ് ജാതി വേണ്ട, മതം വേണ്ട, ദൈവം വേണ്ട, മനുഷ്യന് എന്ന് പറഞ്ഞത്. അടുത്ത ക്വസ്റ്റ്യൻ, സാധുജന പരിപാലന സംഘത്തിൻ്റെ സ്ഥാപകൻ, ഇതും എപ്പോഴും വരുന്നതാണ്, അയ്യങ്കാളി, സഹോദരൻ അയ്യപ്പൻ, കേളപ്പൻ, വൈകുണ്ഠ സ്വാമികൾ. നമുക്ക് എല്ലാവർക്കും അറിയാം സാധുജന പരിപാലന സംഘം ഒരുപാട് തവണ ചോദിച്ചതാണ്. ആൻസർ ഓപ്ഷൻ എ, അയ്യങ്കാളി. അടുത്ത ക്വസ്റ്റ്യൻ, ആത്മവിദ്യാസംഘം സ്ഥാപിച്ചതാര്? അയ്യങ്കാളി, വാക്ഫടാനന്ദൻ, ശിവാനന്ദ യോഗി, തൈക്കാടായ. ഇതും ഒരുപാട് തവണ ചോദിച്ചതാണ്. ആത്മവിദ്യാസംഘം സ്ഥാപിച്ചതാരാണ്? വാക്ഫടാനന്ദനാണ് ആത്മവിദ്യാസംഘം സ്ഥാപിച്ചത്. ബ്രിട്ടീഷ് ആധിപത്യത്തെ വെണ്ണീജ ഭരണം എന്ന് വിശേഷിപ്പിച്ചതാര്? ശങ്കരാചാര്യർ, വൈകുണ്ഠ സ്വാമികൾ, വിവേകാനന്ദൻ, ചട്ടമ്പി സ്വാമികൾ. ഇതും ഒരുപാട് തവണ വന്നതാണ്. വൈകുണ്ഠ സ്വാമികളാണ് ബ്രിട്ടീഷ് ആധിപത്യത്തെ വെണ്ണീജ ഭരണമെന്ന് വിശേഷിപ്പിച്ചത്. അദ്വൈത ചിന്താ പദ്ധതി ആരുടെ കൃതിയാണ്? ശങ്കരാചാര്യർ, ശ്രീനാരായണ ഗുരു, ചട്ടമ്പി സ്വാമികൾ, കുമാരനാശൻ. ഓപ്ഷൻ ശ്രീ ശ്രീ ചട്ടമ്പി സ്വാമികളുടെ കൃതിയാണ് അദ്വൈത ചിന്താ പദ്ധതി. നാരായണ ഗുരുകുലം സ്ഥാപിച്ചതാര്? നടരാജ ഗുരു, ശ്രീനാരായണ ഗുരു, സഹോദരൻ അയ്യപ്പൻ, ഡോക്ടർ പൽപ്പു. ഓപ്ഷൻ എ, നടരാജ ഗുരുവാണ് നാരായണ ഗുരുകുലം സ്ഥാപിച്ചത്. മിശ്രഭോജനം സംഘടിപ്പിച്ചതാര്? തൈക്കാട് അയ്യ, വൈകുണ്ഠ സ്വാമികൾ, വാക്ഫടാനന്ദൻ, സഹോദരൻ അയ്യപ്പൻ. ഓപ്ഷൻ ഡി, സഹോദരൻ അയ്യപ്പനാണ് മിശ്രഭോജനം സംഘടിപ്പിച്ചത്. ഭാരത കേസരി എന്നറിയപ്പെടുന്നത് കെ കാമരാജ്, മന്നത്ത് പത്മനാഭൻ, ജവഹർലാൽ നെഹ്റു, കേസരി ബാലകൃഷ്ണപിള്ള. മന്നത്ത് പത്മനാഭനെയാണ് ഭാരത കേസരി എന്ന് അറിയപ്പെടുന്നത്. കേരള മുസ്ലിം നവോത്ഥാനത്തിൻ്റെ പിതാവ്? വക്കം അബ്ദുൽ ഖാദർ മൗലവി, മാമ്പുറം തങ്ങൾ, അലി മുസ്ലിയ, അബ്ദുൽ റഹ്മാൻ സാഹിബ്. ഓപ്ഷൻ എ, വക്കം അബ്ദുൽ ഖാദർ മൗലവിയാണ് കേരള മുസ്ലിം നവോത്ഥാനത്തിൻ്റെ പിതാവ് എന്ന് അറിയപ്പെടുന്നത്. കേരള ലിംഗൻ എന്നറിയപ്പെടുന്നത് അയ്യങ്കാളി, ശുഭാനന്ദ ഗുരുദേവൻ, പണ്ഡിറ്റ് കെ പി കറുപ്പൻ, നടരാജ ഗുരു. അപ്പോൾ ഓപ്ഷൻ സി, പണ്ഡിറ്റ് കെ പി കറുപ്പനെയാണ് കേരള ലിംഗൻ എന്ന് അറിയപ്പെടുന്നത്. ചട്ടമ്പി സ്വാമികളെ ആദരിച്ച് ശ്രീനാരായണ ഗുരു രചിച്ച കൃതി? ദർശനമാല, അദ്വൈത ദീപിക, അനുകമ്പാദിശകം, നവമഞ്ജരി. ഓപ്ഷൻ ഡി, നവമഞ്ജരിയാണ് ആൻസർ. വി ടി ഭട്ടതിരിപ്പാടിൻ്റെ ആത്മകഥ രജനീരംഗം, അടുക്കളയിൽ നിന്ന് അരങ്ങത്തേക്ക്, കണ്ണീരും കിനാവും, കൊഴിഞ്ഞ പൂക്കൾ. ഇപ്പം ആൻസർ ഏതാണ്? വി ടി ഭട്ടതിരിപ്പാടിൻ്റെ ആത്മകഥയാണ് കണ്ണീരും കിനാവും. ഇതൊക്കെ ഒരുപാട് തവണ വന്നതാണ്. ഗുരുവായൂർ സത്യാഗ്രഹത്തിൻ്റെ വോളണ്ടിയർ ക്യാപ്റ്റൻ ആരായിരുന്നു? കെ കേളപ്പൻ, എ കെ ഗോപാലൻ, ടി കെ മാധവൻ, മന്നത്ത് പത്മനാഭൻ. ഇപ്പം ആൻസർ ഏതാണ്? ഗുരുവായൂർ സത്യാഗ്രഹത്തിൻ്റെ വോളണ്ടിയർ ക്യാപ്റ്റൻ ആയിരുന്നു. ഓപ്ഷൻ ബി, എ കെ ഗോപാലൻ. കേരളത്തിൽ ഉപ്പ് സത്യാഗ്രഹത്തിന് നേതൃത്വം നൽകിയത് ആര്? ഇ വി രാമസ്വാമി നായ്ക്കർ, കെ പി കേശവ മേനോൻ, സി വി കുഞ്ഞിരാമൻ, കെ കേളപ്പൻ. ഓപ്ഷൻ ഡി, കെ കേളപ്പനാണ് ആൻസർ. എൻ്റെ ജീവിതകഥ ആരുടെ ആത്മകഥയാണ്? എ കെ ജി, വി എസ് അച്യുതാനന്ദൻ, കെ കേളപ്പൻ, മന്നത്ത് പത്മനാഭൻ. ഓപ്ഷൻ എ, കെ ഗോപാലൻ. എ കെ ജിയുടെ ആത്മകഥയാണ് എൻ്റെ ജീവിത കഥ. അടുത്ത ക്വസ്റ്റ്യൻ, ഇന്ത്യൻ ഭരണഘടന അംഗീകരിക്കപ്പെട്ടത് എന്ന്? 1947, 1948, 1949, 1950. ഇന്ത്യൻ ഭരണഘടന അംഗീകരിക്കപ്പെട്ടത് 1949 നവംബർ 26 ഇന്ത്യൻ ഭരണഘടന അംഗീകരിക്കപ്പെട്ടത്. ഭരണഘടനാ നിർമ്മാണ സഭയുടെ സ്ഥിരം അധ്യക്ഷൻ ഡോക്ടർ സച്ചിദാനന്ദ സിൻഹ, ഡോക്ടർ രാജേന്ദ്ര പ്രസാദ്, ജവഹർലാൽ നെഹ്റു, വല്ലഭായ് പട്ടേൽ. ഓപ്ഷൻ ബി, ഡോക്ടർ രാജേന്ദ്ര പ്രസാദാണ് ഭരണഘടനാ നിർമ്മാണ സഭയുടെ സ്ഥിരം അധ്യക്ഷൻ എന്ന് പറയുന്നത്. ഭരണഘടനാ നിർമ്മാണ സഭയുടെ ആദ്യത്തെ അധ്യക്ഷനായിരുന്നു ഡോക്ടർ സച്ചിദാനന്ദ സിൻഹ. റിപ്പബ്ലിക് എന്ന ആശയം ഇന്ത്യ കടമെടുത്തത് എവിടെ നിന്നാണ്? അമേരിക്ക, കാനഡ, സൗത്ത് ആഫ്രിക്ക, ഫ്രാൻസ്. അപ്പോൾ ഓപ്ഷൻ ഡി, ഫ്രാൻസിൽ നിന്നാണ് റിപ്പബ്ലിക് എന്ന ആശയം കടമെടുത്തത്.
ഭരണഘടനയുടെ ആമുഖം തയ്യാറാക്കിയത് ആര്? ജവഹർലാൽ നെഹ്റു, ഡോക്ടർ രാജേന്ദ്ര പ്രസാദ്, ഡോക്ടർ എസ് രാധാകൃഷ്ണൻ, ഡോക്ടർ സച്ചിദാനന്ദ സിൻഹ. ഓപ്ഷൻ എ, ജവഹർലാൽ നെഹ്റു ആണ് ഭരണഘടനയുടെ ആമുഖം തയ്യാറാക്കിയത്. ലിഖിത ഭരണഘടന എന്ന ആശയം ഇന്ത്യ കടമെടുത്തത് എവിടെ നിന്നാണ്? അമേരിക്ക, ബ്രിട്ടൻ, ഓസ്ട്രേലിയ, ദക്ഷിണാഫ്രിക്ക. അപ്പോൾ ഓപ്ഷൻ എ, അമേരിക്കയിൽ നിന്നാണ് ലിഖിത ഭരണഘടന എന്ന ആശയം കടമെടുത്തത്. ഭരണഘടനയുടെ ഹൃദയവും ആത്മാവും എന്ന് വിശേഷിപ്പിക്കപ്പെടുന്ന ആർട്ടിക്കിൾ 29, 30, 31, 32. ഓപ്ഷൻ ഡി 32 ആൻസർ. ഇന്ത്യൻ ഭരണഘടന നിലവിൽ വരുമ്പോൾ 8-ാം പട്ടികയിൽ എത്ര ഭാഷകളുണ്ടായിരുന്നു? 22, 16, 14, 15. ഇന്ത്യൻ ഭരണഘടന നിലവിൽ വരുമ്പോൾ 8-ാം പട്ടികയിൽ 14 ഭാഷയെ ഉണ്ടായിരുന്നുള്ളൂ. ഇന്ന് 22 ഭാഷകളാണ് 8-ാം പട്ടികയിൽ ഉള്ളത്. നിങ്ങൾക്ക് ശരീരം ഏറ്റെടുക്കാം എന്നർത്ഥം വരുന്ന റിട്ട്, മാൻഡമസ്, ഹേബിയസ് കോർപ്പസ്, കോ വാറന്റ്, പ്രൊഹിബിഷൻ. ഓപ്ഷൻ ബി ഹേബിയസ് കോർപ്പസ് ആണ് ആൻസർ. മൗലികാവകാശങ്ങളെ സുപ്രീം കോടതിയിലൂടെ സ്ഥാപിച്ചു കിട്ടാനുള്ള ആർട്ടിക്കിളാണ് 226, 32, 28, 24. ഓപ്ഷൻ ബി 32 ആണ് ആൻസർ. ഇന്ത്യൻ ഭരണഘടന പൗരത്വ നിയമം നിലവിൽ വന്നത് എന്നാണ്? ഇന്ത്യയിൽ പൗരത്വ നിയമം നിലവിൽ വന്നത് 1950, 52, 53, 55. ഓപ്ഷൻ ഡി 55 ആണ് ആൻസർ. പൗരത്വത്തെക്കുറിച്ച് പ്രതിപാദിക്കുന്ന ഭരണഘടനാ ഭാഗം ഒരുപാട് തവണ ചോദിച്ചതാണ് 1, 2, 3, 4. ഓപ്ഷൻ ബി 2 ആണ് ആൻസർ. എത്രാമത്തെ ഭേദഗതിയിലൂടെയാണ് വിദ്യാഭ്യാസം മൗലികാവകാശമാക്കിയത്? 86, 85, 84, 83. ഓപ്ഷൻ എ 86. മൗലികാവകാശങ്ങളെക്കുറിച്ച് പ്രതിപാദിക്കുന്ന ഭരണഘടനാ ഭാഗം 1, 2, 3, 4. ഓപ്ഷൻ സി 3 ആണ് മൗലികാവകാശങ്ങളെക്കുറിച്ച് പ്രതിപാദിക്കുന്നത്. കൃഷ്ണ നദിയുടെ പോഷക നദി ഏതാണ്? ഭീമ, കബനി, ഗിർന, എന്താണ്, ശബരി. അപ്പൊ കൃഷ്ണാനദിയുടെ പോഷക നദിയാണ് ഏതെന്ന് പറയുന്നത്? ഭീമ. ഓപ്ഷൻ എ ഭീമയാണ്. ഭീമ, തുംഗഭദ്രയൊക്കെ കൃഷ്ണാനദിയുടെ പോഷക നദിയാണ്. പാതാളഗംഗ എന്നറിയപ്പെടുന്ന നദി കൃഷ്ണ, കാവേരി, ഗോദാവരി, നർമ്മദ. അപ്പോൾ പാതാളഗംഗ എന്നറിയപ്പെടുന്നത് കൃഷ്ണാനദിയെയാണ് പാതാളഗംഗ എന്ന് അറിയപ്പെടുന്നത്. വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. വിറ്റാമിൻ ബിയുടെ കുറവ് മൂലമുണ്ടാകുന്ന രോഗം സ്കർവി, ബെറിബെറി, നിശാന്തത, കണ. വിറ്റാമിൻ ബി ബെറിബെറി, വിറ്റാമിൻ സി സ്കർവി, വിറ്റാമിൻ എയുടെ കുറവ് മൂലം നിശാന്തത, വിറ്റാമിൻ ഡിയുടെ കുറവ് മൂലം റിക്കറ്റ്സ് അഥവാ കണ. വളരെ ഇമ്പോർട്ടൻ്റ് ആണ് ഇതൊക്കെ. നാഗാർജുന സാഗർ അണക്കെട്ട് സ്ഥിതി ചെയ്യുന്നത് കാവേരി, കൃഷ്ണ, ഗോദാവരി, ഗംഗ. ഓപ്ഷൻ ബി കാവേരി നദിയിലാണ് നാഗാർജുന സാഗർ അണക്കെട്ട് സ്ഥിതി ചെയ്യുന്നത്. ഭൂമധ്യരേഖയും ദക്ഷിണായന രേഖയും കടന്നു പോകുന്ന രാജ്യം റഷ്യ, ദക്ഷിണാഫ്രിക്ക, ബ്രസീൽ, ദക്ഷിണ സുഡാൻ. ഓപ്ഷൻ സി ബ്രസീലിലാണ് ഭൂമധ്യരേഖയും ദക്ഷിണായന രേഖയും കടന്നു പോകുന്നത്. രാസമാറ്റത്തിന് ഉദാഹരണം വിറക് കത്തുന്നത്, മെഴുകുരുകുന്നത്, ജലം നീരാവിയാകുന്നത്, ജലം ഐസാകുന്നത്. ഓപ്ഷൻ എ വിറക് കത്തുന്നതാണ് രാസമാറ്റത്തിന് ഉദാഹരണം. വിറക് കത്തിക്കഴിഞ്ഞാൽ നമുക്ക് ചാരമാണ് ലഭിക്കുന്നത് അല്ലേ. ആ ചാരത്തിനെ നമുക്ക് വീണ്ടും എന്താക്കി മാറ്റാൻ കഴിയില്ല, വിറകാക്കി മാറ്റാൻ കഴിയില്ല. ഇങ്ങനെയുള്ള മാറ്റങ്ങളെയാണ് എന്തെന്നറിയപ്പെടുന്നത്? രാസമാറ്റം എന്ന് പറയുന്നത്. ഇപ്പം മെഴുകുരുകയാണ്, ഉരുകയാണെങ്കിൽ അതിൻ്റെ അവസ്ഥയിൽ മാത്രം, അതിൻ്റെ ഷേപ്പിൽ മാത്രമേ അതിന് മാറ്റം വരുന്നുള്ളൂ അല്ലേ. ജലം നീരാവിയാവുന്നു, ആ നീരാവി തണുപ്പിച്ചാൽ നമുക്ക് എന്ത് കിട്ടും? ജലം കിട്ടും. ജലം ഐസാകുന്നു, ഐസിനെ തണുപ്പിച്ചാൽ വീണ്ടും നമുക്ക് എന്ത് കിട്ടും? ജലം കിട്ടും. ഇങ്ങനെയുള്ള മാറ്റത്തെ ഭൗതിക മാറ്റം എന്നാണ് പറയുന്നത്. എന്താണ് ഭൗതിക മാറ്റം? അടുത്ത ക്വസ്റ്റ്യൻ, അടിമ വംശ സ്ഥാപകൻ ഇൽത്തുമിഷ്, കുത്തബുദ്ദീൻ ഐബക്, അലാവുദ്ദീൻ ഖിൽജി. അടിമ വംശ സ്ഥാപകനാണ് ഓപ്ഷൻ ബി കുത്തബുദ്ദീൻ ഐബക് ആണ് അടിമ വംശ സ്ഥാപകൻ. ഇന്ത്യയിൽ ആദ്യമായി പഞ്ചായത്ത് രാജ് സംവിധാനം നിലവിൽ വന്നത് തമിഴ്നാട്, കേരളം, പഞ്ചാബ്, രാജസ്ഥാൻ. ഓപ്ഷൻ ഡി രാജസ്ഥാനിലാണ് ഇന്ത്യയിൽ ആദ്യമായിട്ട് പഞ്ചായത്ത് രാജ് നിയമം നിലവിൽ വന്നത്. നാഗൂർ ജില്ലയിലാണ്, രാജസ്ഥാനിലെ നാഗൂർ ജില്ലയിലെ 1959 ഒക്ടോബർ 2 പഞ്ചായത്തി രാജ് നിലവിൽ വന്നത്. ഇനി ഗ്രാൻഡ് ബാങ്ക് ഏത് സമുദ്രത്തിലാണ്? അറ്റ്ലാന്റിക് സമുദ്രം, പസഫിക് സമുദ്രം, ആർട്ടിക് സമുദ്രം, ഇന്ത്യൻ മഹാസമുദ്രം. ഓപ്ഷൻ എ അറ്റ്ലാന്റിക് സമുദ്രത്തിലാണ് ഗ്രാൻഡ് ബാങ്ക് സ്ഥിതി ചെയ്യുന്നത്. ജാക്സ ഏത് രാജ്യത്തിൻ്റെ ബഹിരാകാശ ഏജൻസിയാണ്? ചൈന, ജപ്പാൻ, അമേരിക്ക, ഇന്ത്യ. ജാക്സ ജപ്പാൻ, ജാക്സ ജപ്പാൻ. സംഘകാലത്ത് വയൽ പ്രദേശം അറിയപ്പെട്ടിരുന്നു മുല്ലൈ, പാലൈ, മരുതം, നെയ്തൽ.
ഓപ്ഷൻ സി മരുതം എന്നാണ് സംഘകാലത്ത് വയൽ പ്രദേശം അറിയപ്പെട്ടിരുന്നത്. ഏത് നദിയിലാണ് സർദാർ സരോവർ പദ്ധതി സ്ഥിതി ചെയ്യുന്നത്? താപ്തി, നർമ്മദ, ഗംഗ, ഗോദാവരി. സർദാർ നർമ്മദ. വിന്ധ്യ സത്പുര പർവ്വത നിരകൾക്കിടയിലൂടെ ഒഴുകുന്ന നദി, മഹാനദി, നർമ്മദ, ഗോദാവരി, കൃഷ്ണ. വിന്ധ്യ സത്പുര. ഓപ്ഷൻ ബി നർമ്മദ. ഇന്ദ്രാവതി, ശബരി എന്നിവ ഏത് നദിയുടെ പോഷക നദികളാണ്? ഇന്ദ്രാവതി, ശബരി, സിന്ധു, ഗോദാവരി, കാവേരി, മഹാനദി. ഓപ്ഷൻ ബി ഗോദാവരി. സസ്യങ്ങളിലെ പ്രത്യുൽപാദനം നിർവഹിക്കുന്നത് ഇലകൾ, കാണ്ഡം, വേര്, പുഷ്പം. ഓപ്ഷൻ ഡി പുഷ്പമാണ് ആൻസർ. പൂവിൻ്റെ പെൺലിംഗ അവയവം എന്നറിയപ്പെടുന്ന ജനിപുടം, കേസരപുടം, വിതളം, പുഷ്പാസനം. ഓപ്ഷൻ എ ജനിപുടമാണ് ആൻസർ. പ്രോട്ടീൻ്റെ അഭാവം മൂലം ഉണ്ടാകുന്ന രോഗം, അനീമിയ, ഹീമോഫീലിയ, ഗോയിറ്റർ, കോശിയോർക്കർ. ഓപ്ഷൻ ഡി കോശിയോർക്കർ. ഭക്ഷ്യശൃംഖലയിലെ ആദ്യത്തെ കണ്ണി, സസ്യഭോജി, മാംസഭോജി, ഹരിതസസ്യം, മിശ്രഭോജി. നമുക്കെല്ലാവർക്കും അറിയാം ഹരിതസസ്യമാണ് ഭക്ഷ്യശൃംഖലയിലെ ആദ്യത്തെ കണ്ണി എന്ന് അറിയപ്പെടുന്നു. അപ്പോൾ വളരെ ഇമ്പോർട്ടൻ്റ് ആണ് ഈ ക്വസ്റ്റ്യൻസ്. എല്ലാവരും നന്നായിട്ട് പഠിക്കുക. ക്ലാസ്സുകൾ ഇഷ്ടമായ ലൈക്ക് ചെയ്യുക. ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക് യു.